നമസ്കാരം. സെനറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കാലിക്കറ്റ് സർവകലാശാല വി സിയുടെ വസതിയിലേക്ക് എ ബി വി പി മാർച്ച് നടത്തി. മുദ്രാവാക്യം വിളികളുമായി പ്രകടനമായി എത്തിയ വൈസ് ചാൻസലറുടെ വസതിയിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ചില പ്രവർത്തകർ വി സിയുടെ വസതിയിൽ മതിൽ ചാടിക്കടന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും എസ് എഫ് ഐയുമായി ഒത്തുകളിച്ചുവെന്നാണ് എ ബി വി പിയുടെ ആരോപണം. ആദ്യ യോഗത്തിനെത്തിയ എട്ട് അംഗങ്ങളെ സെനറ്റ് ഹൗസിന്റെ ഗേറ്റിൽ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിരുന്നു. പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും തടഞ്ഞുവെച്ചവരെ അകത്തു കയറാൻ അനുവദിച്ചില്ലെന്ന് എ ബി വി പി ആരോപിച്ചിരുന്നു. എസ് എഫ് ഐ തടഞ്ഞുവെച്ചവരിൽ പത്മശ്രീ ജേതാവ് ബാലൻ പൂതശ്ശേരി അടക്കമുള്ളവരുണ്ടെന്ന് എ ബി വി പി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണർ നോമിനികളായ സെനറ്റ് അംഗങ്ങൾ മുൻകൂട്ടി സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും സർവകലാശാല വൈസ് ചാൻസലർ അത് അനുവദിക്കാൻ തയ്യാറായില്ല. ഇത്രയും വലിയ അവകാശ ലംഘനം നടന്നിട്ടും പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. എസ് എഫ് ഐ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് നടനമാടുകയായിരുന്നു പോലീസും വൈസ് ചാൻസലറുമെന്നും എ ബി വി പി കുറ്റപ്പെടുത്തി. പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അനുനയിപ്പിച്ച പോലീസ് തങ്ങൾക്ക് നീതി ലഭ്യമാക്കിയില്ലെന്നും തങ്ങളെ വലിച്ചെഴിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും എ ബി വി പി വനിതാ പ്രവർത്തകർ ആരോപിച്ചു. നിങ്ങൾക്കെതിരെ പ്രതിഷേധം.